ഇത്തവണ സ്കൂളിൽ നിന്ന് കിട്ടിയ അരി മുഴുവൻ കേടായതാണല്ലോ. നോക്കിയേ, മുഴുവൻ പൂത്തു തുടങ്ങിയിട്ടുണ്ടല്ലോ. ദേ ഇത് കണ്ടോ അമ്മ, ഇത് കേടായ അരിയല്ല, ഇതാണ് ഫോർട്ടിഫൈഡ് റൈസ് അഥവാ സമ്പുഷ്ടീകരിച്ച അരി. അപ്പോ ഇത് നമുക്ക് കഴിക്കാൻ പറ്റിയ അരിയല്ലേ? അമ്മിങ് വന്നേ. ഈ അരിയെ കുറിച്ച് ഞങ്ങൾക്ക് ടീച്ചറാ പറഞ്ഞു തന്നത്. ഇതാണ് ഫോർട്ടിഫൈഡ് റൈസ് അഥവാ സമ്പുഷ്ടീകരിച്ച അരി. എന്താണ് ഫോർട്ടിഫൈഡ് റൈസ് എന്ന് നമുക്ക് അറിയണ്ടേ? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അഥവാ WHO അഭിപ്രായത്തിൽ ഫുഡ് ഫോർട്ടിഫിക്കേഷൻ എന്നാൽ ഭക്ഷണത്തിൽ ധാതുക്കളുടെയും വിറ്റാമിനുകളുടെയും അളവ് സാങ്കേതിക വിദ്യയിലൂടെ വർദ്ധിപ്പിക്കുക എന്നതാണ്. ഭക്ഷണത്തിലെ പോഷകങ്ങളുടെ കുറവ് ഇല്ലാതാക്കാനും ജനങ്ങളുടെ ആരോഗ്യത്തിന് ഗുണകരമാകുവാനും വേണ്ടിയാണ് നമ്മൾ ഫുഡ് ഫോർട്ടിഫിക്കേഷൻ നടത്തുന്നത്. അരിയിൽ ഇതിനകം ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അരി ഫോർട്ടിഫൈ ചെയ്യുന്നതിന്റെ ആവശ്യകത എന്താണെന്ന് നമുക്ക് നോക്കാം. സാധാരണയായി കൊഴുപ്പും മൈക്രോന്യൂട്രിയുകളും അടങ്ങിയ തവിട് പാളികൾ അരി മില്ലിംഗ് ചെയ്യുമ്പോഴും പോളിഷ് ചെയ്യുമ്പോഴും നീക്കം ചെയ്യപ്പെടുന്നു. അരി പോളിഷ് ചെയ്യുമ്പോൾ അതിലടങ്ങിയിട്ടുള്ള 75-90% വിറ്റാമിനുകളും നീക്കം ചെയ്യുന്നതിനാൽ അരിയുടെ പോഷകങ്ങൾ നഷ്ടപ്പെടുന്നു. അതിനാൽ അരി ഫോർട്ടിഫൈ ചെയ്യുന്നതിലൂടെ അരിയിൽ മൈക്രോന്യൂട്രിയന്റുകൾ വീണ്ടും ചേർക്കപ്പെടുന്നു. എന്നുമാത്രമല്ല, പകരം അവ കൂടുതൽ അളവിൽ ചേർക്കുന്നതിലൂടെ അരിയെ കൂടുതൽ പോഷകപ്രദമാക്കുന്നു. അരി എങ്ങനെയാണ് ഫോർട്ടിഫൈ ചെയ്യുന്നതെന്ന് നമുക്കറിയണ്ടേ? അരി ഫോർട്ടിഫൈ ചെയ്യുന്നതിലേക്കായി ആദ്യം സാധാരണ അരി പൊടിച്ച് അതിലേക്ക് FSSAI അഥവാ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ മാനദണ്ഡങ്ങൾക്കനുസൃതമായി വിറ്റാമിൻ B12, ഫോളിക് ആസിഡ്, അയേൺ തുടങ്ങിയ മൈക്രോന്യൂട്രിയന്റുകൾ ചേർക്കുന്നു. തുടർന്ന് അരിപ്പൊടിയും വിറ്റാമിനുകളും ധാതുക്കളും അടങ്ങിയ മിശ്രിതം എക്സ്ട്രൂഡർ എന്ന മെഷീനിലൂടെ കടത്തിവിട്ട് FRK അഥവാ ഫോർട്ടിഫൈഡ് റൈസ് കേർണൽ വേർതിരിച്ചെടുക്കുന്നു. ഈ FRK ഒരു ധാന്യം 100 ഗ്രാം അരിക്ക് 1 ഗ്രാം എന്ന അനുപാതത്തിൽ കലർത്തുന്നു. ഇതിനെയാണ് ഫോർട്ടിഫൈഡ് റൈസ് എന്ന് പറയുന്നത്. ഫോർട്ടിഫൈഡ് അരി കഴിക്കുന്നതിന്റെ ഗുണങ്ങളും അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി സർക്കാർ ഇത്തരം സംവിധാനം ഒരുക്കിയിട്ടുള്ളത് എന്തിനാണ് എന്നും നമുക്കറിയണ്ടേ? നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നിരവധി കുട്ടികൾ അനീമിയ, രക്തക്കുറവുകൾ കൊണ്ടുള്ള ഉന്മേഷക്കുറവുകൾ, വിളർച്ച, കൈനകത്തിലെ ബ്രിട്ടീനസ്, നാക്ക് കൂടുതലായി ചുവന്ന് കാണപ്പെടുക, വായിൽ നിന്ന് തൊലി പോവുക അഥവാ മൗത്ത് അൾസർ, മസിലിലെ വീക്കം, വയറിളക്കം, കാഴ്ചക്കുറവ്, മെന്റൽ കൺഫ്യൂഷൻ, ഡിപ്രഷൻ തുടങ്ങിയവ നേരിടുന്നുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾക്ക് കാരണം നമ്മുടെ കുട്ടികളിൽ ഉണ്ടാകുന്ന പോഷകക്കുറവുകളാണ്. അയേൺ, ഫോളിക് ആസിഡ്, വൈറ്റമിൻ B12 തുടങ്ങിയ മൈക്രോന്യൂട്രിയന്റുകൾ ചേർക്കുന്നതിനാൽ ഫോർട്ടിഫൈഡ് ചെയ്ത അരിക്ക് ധാരാളം പോഷകഗുണങ്ങളുണ്ട്. ഈ പോഷകം അനീമിയയും മൈക്രോന്യൂട്രിയന്റുകളുടെ കുറവും തടയുന്നു. ഫോർട്ടിഫൈഡ് റൈസ് പതിവായി കഴിക്കുന്നത് മൂലം മികച്ച പോഷകാഹാരവും ആരോഗ്യവും ഉറപ്പാക്കുന്നു. ഇതിലുള്ള അയേൺ വിളർച്ച തടയുന്നതിനും ഫോളിക് ആസിഡ് ഭ്രൂണ രൂപീകരണത്തിനും രക്തരൂപീകരണത്തിനും ഒപ്പം വിറ്റാമിൻ B12 നാഡീവ്യവസ്ഥയുടെ സാധാരണ പ്രവർത്തനത്തിനും സഹായിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെയും ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിന്റെയും മാനദണ്ഡ പ്രകാരം നിർമ്മിച്ച ഈ അരി NABL അംഗീകാരമുള്ള ലബോറട്ടറികളിൽ പരിശോധിച്ചതിന് ശേഷമാണ് നമ്മുടെ വിദ്യാലയങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കുട്ടികൾ സ്കൂളിൽ നിന്നും ഉച്ചഭക്ഷണം കഴിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. എല്ലാവർക്കും മനസ്സിലായോ? ഇപ്പൊ അമ്മക്ക് മനസ്സിലായില്ലേ ഈ അരിയുടെ ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന്? എനിക്ക് മനസ്സിലായി. ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്കൂളിലെ ഉച്ചഭക്ഷണം കഴിക്കേണ്ടത് നിങ്ങളാണ് കേട്ടോ. എടി രജനി, എന്താ നമുക്ക് സ്കൂളിൽ നിട്ടിയ അരിയില്ലേ, അപ്പിടി പൊട്ടരിയാ. നീ ഇതൊന്നും നോക്കേ, ഇത് പൂത്തിട്ടില്ലേ? ഇത് കേടായ അരിയല്ല, ഫോർട്ടിഫൈഡ് റൈസ് ആണ് അഥവാ സമ്പുഷ്ടീകരിച്ച അരി.